അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 1219. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുമ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. അവിടെ നിന്ന് പറഞ്ഞു, കുന്ന ഞങ്ങളായിരുന്നു, ഇദാ അതൈന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഞങ്ങൾ എത്തിയാൽ, മജ്ലിസിലേക്ക് ഞങ്ങൾ ചെന്നാൽ, ജലസ അഹദുന ഞങ്ങളിൽ ഓരോരുത്തരും ഇരിക്കുമായിരുന്നു, ഹൈഫു യന്തഹി അഹ സദസ് എവിടെയാണോ അവസാനിച്ചിട്ടുള്ളതെങ്കിൽ അവിടെയാണ് ഇരിക്കുക. ഞങ്ങൾ തിരക്കി മറ്റുള്ളവരുടെ പെരടി ചാടിക്കടന്ന് മുന്നോട്ട് പോകാറില്ല. എവിടെയാണോ സദസ്സിൻ്റെ എൻഡ് അവസാനിച്ചതെങ്കിൽ അവിടെയാണ് ഞങ്ങൾ ഇരിക്കാറുള്ളത്, തിരികെ കയറാറില്ല, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഞങ്ങൾ ഇരിക്കാറില്ല. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ഏറ്റവും നല്ല ഫഹമും ഇൽമും അദബും ഉള്ളവരാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അദബ് പാലിക്കേണ്ടത് എങ്ങനെയാണ്? വെള്ളിയാഴ്ച ജുമാക്കൊക്കെ വന്നാൽ പലരും മറ്റുള്ളവരുടെ പേരടി ചാടിക്കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണാം. അത് ശരിയല്ല. എവിടെയാണോ നമുക്ക് സൗകര്യമുള്ളത്, നേരത്തെ വന്നവർ മുന്നിലിരിക്കേണ്ടവർ നേരത്തെ വരും, അല്ലെങ്കിൽ നേരത്തെ വന്നവർ മുന്നിലിരിക്കും. അതിൻ്റെ അവസാനത്തിൽ എവിടെയാണോ ഒഴിവ് എങ്കിൽ ആ ഒഴിവ് സ്ഥലത്താണ് സ്വഹാബാക്കൾ ഇരിക്കാറുള്ളത്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി ചാടിക്കടന്ന് മുന്നോട്ട് പോകാറില്ല, തിരികെ കയറാറില്ല. ഇതാണ് ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അദബ് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും നല്ല അദബുള്ളവരിൽ അല്ലാഹു നമ്മേക്ക് പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.